ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കോസ്റ്റ് ടിക്കറ്റിന് ഉണ്ടാവില്ല. ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഡോക്യുമെന്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വിസ റിജക്റ്റ് ആവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ആരും ഹെൽപ്പ് ചെയ്യാനില്ല, കാരണം എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പോകും. നമ്മൾ എന്തൊരു രസം, എന്തൊരു ഭംഗി, ആഹാ ആഹാ, എല്ലാം വളരെ നല്ലത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മളുടെ 100-ാമത്തെ വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പം ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല, ഇത്രയും വീഡിയോസ് ഞാൻ ഇടുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നതല്ല. അപ്പം നമ്മൾ തന്നെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മളിവിടെ വന്നത്, നമ്മുടെ ജേണി എങ്ങനെയായിരുന്നു, നമ്മൾക്ക് നമ്മളുടെ ഇങ്ങോട്ടേക്കുള്ള റീലൊക്കേഷൻ ജേണി ഒക്കെ ഒന്ന് വീഡിയോ ആയിട്ട് ഇടാമോ എന്നുള്ളത്. അപ്പം ഞാനും ഓർത്തു, ഓക്കെ, നമുക്ക് അതിൻ്റെ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുമെങ്കിൽ അതും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ജേണി ടു ജർമ്മനി എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ വീഡിയോ ചെയ്യാം എന്നുള്ളത്. ലൈഫിൻ്റെ ഒരു വലിയൊരു പാർട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത്. പിള്ളേരൊക്കെ ഒരുമാതിരി ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോഴാണ് വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ വരാൻ പറ്റുമോ, അങ്ങനെയുള്ള ഇതൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഇത് ഒരു ചെറിയൊരു മോട്ടിവേഷൻ ചിലപ്പോൾ തന്നേക്കാം. അപ്പോൾ എല്ലാവർക്കും ജർമ്മൻ മലയാളി ലൈഫിൻ്റെ ഈ ഒരു 100-ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന കഥ പറയുകയാണെങ്കിൽ ഏകദേശം 9 വർഷത്തോളം പുറകിലേക്ക് പോകേണ്ടി വരും, അതായത് 2014 എന്ന് പറയുന്ന വർഷം. അപ്പോൾ ഞാൻ എറണാകുളത്ത് ടോക്കഷ് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുമായിരുന്നു. ചേട്ടനാണെങ്കിൽ കോയമ്പത്തൂർ ബോഷിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിരിക്കുക, അതായത് എം എ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കോളേജിൽ ഞാൻ ലെക്ചർ പോസ്റ്റിന് വേണ്ടിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് എൻ്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ റാങ്കായിരുന്നു. ആ കറണ്ട് പൊസിഷനിലേക്ക് എനിക്ക് കിട്ടിയില്ല, പക്ഷേ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ട്. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിനാണെങ്കിൽ 1 വർഷത്തെ വാലിഡിറ്റി ആണുള്ളത്. അപ്പോൾ 1 വർഷത്തിൻ്റെ ഉള്ളിൽ വരുന്ന വേക്കൻസിക്ക് അനുസരിച്ചിട്ട് എനിക്ക് ആ കോളേജിൽ കയറാം, അല്ലെങ്കിൽ ചിലപ്പം ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എലിമിനേറ്റഡ് ആയി അതിൻ്റെ കാലാവധിയൊക്കെ തീർന്ന് ചിലപ്പോൾ പുറത്തോട്ട് പോവാം. അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊരു ഇതിൽ കയറി നിൽക്കുവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എന്താവും അതിൻ്റെ ഇതെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കോയമ്പത്തൂരിലോട്ട് മാറുമോ, അല്ലെങ്കിൽ ചേട്ടന് വേണമെങ്കിൽ എറണാകുളത്തോട്ട് വരുമോ, അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കുക. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 2015 ആയി. 2015 ഒക്ടോബർ മാസം. ഓ, ഇതും ഒക്ടോബർ മാസമാണല്ലോ അല്ലേ. അങ്ങനെ 2015 ഒക്ടോബർ ആയപ്പം ബോഷിൽ നിന്ന് ഒരു ഓൺസൈറ്റ് വന്നു ചേട്ടന്. സാധാരണ ആ ടൈമിൽ ബോഷിൽ 3 മാസത്തെയോ അല്ലെങ്കിൽ 4 മാസത്തെയൊക്കെ ഓൺസൈറ്റ് ആയിരുന്നു സാധാരണ എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഓൺസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 വർഷത്തെ ഓൺസൈറ്റ് ആയിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടാണ് ആ ഓൺസൈറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹം കൊണ്ട് ചേട്ടൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി ആ ഒരു ഓൺസൈറ്റ് കിട്ടി. അപ്പോൾ ഈ ഓൺസൈറ്റിൽ പോകുന്നതിന് മുന്നേ, അതായത് ആ ഒരു ഓൺസൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ, ഒരു 2 ആഴ്ചയോളം അവർ ബോഷിലേക്ക് ചേട്ടനെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീടൊക്കെ നോക്കി വെക്കാനും അതേപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ ജർമ്മനീനെ പരിചയപ്പെടുത്താനും കൾച്ചർ പരിചയപ്പെടുത്താനും ഒക്കെ ബോഷ് 2 ആഴ്ചത്തേക്ക് ചുമ്മാ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അന്നേരം ബോഷ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാമിലീനെ കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി, അയ്യോ ഫാമിലിക്കും പോവാമോ, അടിപൊളിയാണല്ലോ, എന്നാൽ പിന്നെ ഞങ്ങൾ എന്തായാലും വരും എന്നും പറഞ്ഞുകൊണ്ട് ഞാനും മോളും ഒക്കെ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ വിസ റിജക്റ്റഡ് ആയിപ്പോയി. കാരണം അതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണം ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ഒരു ടൈമിലുള്ള കോൺട്രാക്റ്റ് ഇല്ല, അപ്പം ഞങ്ങളെ ആരും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യും, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് കൊണ്ട് ഞങ്ങളുടെ വിസ റിജക്റ്റഡായി. അപ്പോൾ ഈ വിസ അപ്ലൈ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുക, നല്ല സ്ട്രോങ് ആയിട്ട് കാണിക്കുക. അതായത് ഇപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ വരുന്നവരാണെങ്കിൽ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ നല്ല രീതിയിലുള്ള ബാങ്ക് ബാലൻസ് ഒക്കെ കാണിച്ചാൽ മാത്രമാണ് ടൂറിസ്റ്റ് വിസയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് എൻ്റെ ബാങ്ക് ബാലൻസ് ഏതാണ്ട് 10,000 രൂപയോ അങ്ങനെ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ മാത്യുവിനാണെങ്കിൽ അവിടെ ജോലിയില്ല, വെറുതെ ഗസ്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ വിസ റിജക്റ്റഡ് ആയിപ്പോയത്. ഓക്കെ, അപ്പോൾ വിസ റിജക്റ്റഡ് ആയി ഭയങ്കര വിഷമമായിരുന്നു, അയ്യോ വിസ പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ പോകുന്നുണ്ടല്ലോ, ചേട്ടൻ നവംബറിൽ 1-ാം തീയതി, അതായത് 2 ആഴ്ച ഒക്ടോബറിൽ നിന്നിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും നവംബറിൽ തിരിച്ചു പോയി വർക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചേട്ടൻ പോകുമ്പം പുറകെ ഞങ്ങൾക്ക് സ്പൗസ് വിസയിലും അതുപോലെ ഡിപ്പെൻഡൻ്റൊക്കെ ആയിട്ട് ഞങ്ങൾക്കും വരാമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജോലി റിസൈൻ ചെയ്യാം, എന്നിട്ട് ജർമ്മനിയിൽ സെറ്റിൽ ആവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്
ഞങ്ങളിരിക്കുന്നത്. അങ്ങനെ മാത്യു പോവാനും ഡിസൈഡ് ചെയ്തു, ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് ശേഷം ജോയിൻ ചെയ്യാം എന്നുള്ള രീതിയിലും ഞങ്ങളും ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഏത് നമ്മളുടെ ഒരു വർഷം മുന്നേ ഞാൻ അപ്ലൈ ചെയ്ത ഇൻ്റർവ്യൂ അല്ലേ, ആ ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റിൽ കോള് വരുന്നത്. അതായത് ഞങ്ങൾ ജോയിൻ ചെയ്യണം, ഞങ്ങൾക്കൊരു 10 പേർക്ക് ആ സമയത്ത് ഒരുമിച്ച് അവിടെ ജോലി കിട്ടി. അതായത് റാങ്ക് ലിസ്റ്റ് 12 വരെ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നവർക്ക് ഒരുമിച്ച് ആ കോളേജിൽ ജോലി കിട്ടുവാണ്. അപ്പം എന്ത് ചെയ്യും അറിയില്ല, കാരണം ഗവൺമെൻറ് എയ്ഡഡ് കോളേജാണ്. ഇങ്ങനെയൊരു ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരും കളയില്ല, ആർക്കും കളയാനും താല്പര്യം ഉണ്ടാവില്ല, വീട്ടിൽ നിന്നും പ്രഷറുണ്ട്. നമുക്കും പേഴ്സണലി ഒത്തിരി ആഗ്രഹിച്ചിരുന്നൊരു ജോലിയാണ്, അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷിക്കാനായിട്ട് മടി. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഡിസൈഡ് ചെയ്തു, എന്നാൽ പിന്നെ എന്തായാലും ഈ ജോലി കളയാൻ പറ്റില്ല, 2.5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം എന്നാൽ പിന്നെ വല്ലപ്പോഴൊക്കെ പോവാം, അങ്ങനെയുള്ള ഇതിലേക്ക് പോവാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഓക്കെ ശരി ശരി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവസാനം ഈ ജോലിയിൽ കയറുകയാണ്. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുവാണ്, മാത്യുവോട് ജോയിൻ ചെയ്തു. എൻ്റെ വെക്കേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്, കാരണം നമ്മുടെ MG യൂണിവേഴ്സിറ്റി ആയിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ പരീക്ഷയും ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക സമയത്തായിരിക്കും. ഈവൻ കോളേജിൻ്റെ വെക്കേഷൻ ഏപ്രിൽ മെയ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് കിട്ടണമെന്നില്ല, വെക്കേഷനൊന്നും കിട്ടണമെന്നില്ല, ആ സമയത്ത് എക്സാം ഡ്യൂട്ടി വരാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും ഈ വെക്കേഷനൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമാണോ, അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷേ ഞാൻ വെക്കേഷൻ ഏപ്രിലാണെങ്കിൽ നമുക്ക് ജാനുവരിയിലെങ്കിലും നമ്മൾ വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യണം, കാരണം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണം. ഏറ്റവും നല്ല ടൈം ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിന് ഒരു 3 മാസം മുന്നേ ടിക്കറ്റ് നോക്കുവാണെങ്കിൽ അതിൻ്റെ ഫെയർസും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിരിക്കും. അന്ന് നമുക്കിവിടെ ഓൾറെഡി ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വിസയൊക്കെ കിട്ടാൻ എളുപ്പമാണ്, കാരണം നമ്മൾ എന്തായാലും ആ ജോലിയിലേക്ക് തിരിച്ചു വരുവാന്ന് ഇവിടെയുള്ളവർക്ക് അറിയാലോ, വിസ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ. അപ്പോൾ അങ്ങനെ നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു വരും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വിസ റിജക്റ്റ് ആവാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ കാണിച്ച് വിസയൊക്കെ കിട്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2ാം തവണയാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ആദ്യത്തെ തവണ ഫ്ലൈറ്റിൽ കയറിയത് എൻ്റെ വളരെ ചെറുപ്പ പ്രായത്തിൽ 8ാം ക്ലാസ്സിലോ അങ്ങനെ എങ്ങാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റായിരുന്നു എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ്. ഇതിപ്പോൾ 2ാമത്തെ ഫ്ലൈറ്റാണ്. പക്ഷേ ഞാനും മോളും തന്നെയേ ഉള്ളൂ, ഞങ്ങൾ എന്തുമാത്രം ഇതിൽ കൂടെ പോകുമെന്ന് അറിയാൻ പാടില്ല, കാരണം ആദ്യത്തെ ഫ്ലൈറ്റാണല്ലോ. ദുബായ് ചെന്നിട്ട് ദുബായിൽ നിന്ന് ഫ്രാങ്ക്ഫൂർട്ടിലേക്ക് വരണം. എങ്ങനെയൊക്കെയോ സെക്യൂരിറ്റി ചെക്കും അതും ഇതും ഒക്കെ ഇങ്ങനെ കുറേ മണ്ടത്തരങ്ങളും ഒക്കെ കാണിച്ചും പറഞ്ഞും ഒക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലിരിക്കുകയാണ്, ഫ്ലൈറ്റ് പോയി. അത് കഴിഞ്ഞിട്ട് ദുബായിലെത്തി. ദുബായിലെത്തി കഴിഞ്ഞ് എയർപോർട്ട് കണ്ടു കഴിഞ്ഞപ്പം വണ്ടറടിച്ചു പോയി, ഇതെന്ത് സംഭവം, കാരണം ഇത്രയും വലിയൊരു എയർപോർട്ട് ഇതിൽ എങ്ങനെ ഓടിയെത്തും എന്നൊന്നും അറിയാൻ പാടില്ല. കാരണം ഒരു ഗേറ്റിൽ നിന്ന് ഒരു ടെർമിനലിൽ നിന്ന് മറ്റേ ടെർമിനലിലേക്ക് ട്രെയിൻ വഴിയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ട്രെയിനൊക്കെ പിടിച്ച് എത്തുമോ, കാരണം 2 മണിക്കൂറിൻ്റെ എങ്ങാണ്ട് ഡിലേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മറ്റേ ചെക്കിൻ ഓൺലൈൻ ചെക്കിൻ ചെയ്ത കാരണം നമുക്ക് പിന്നെ ബാഗേജ് ഒന്നും എടുക്കണ്ട, നമ്മൾ നേരെ ഓടിപ്പോയി നമ്മളുടെ ഗേറ്റ് കണ്ടുപിടിച്ച് അവിടെ ഇരുന്നാൽ മതി. പക്ഷേ ഒരു ടെർമിനലിൽ നിന്ന് വേറൊരു ടെർമിനലിലേക്ക് ട്രെയിനൊക്കെ കയറി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഇച്ചിരി കഷ്ടപ്പാടാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ചേട്ടൻ നമുക്കിങ്ങനത്തെ സോഴ്സ് ഇല്ല, ഈ യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഇല്ല. അപ്പോൾ എങ്ങനെ പോകണം അങ്ങനെയുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു എങ്ങനെ പോകും, ഞങ്ങളെ എങ്ങനെ വഴി തെറ്റി ഇനി വേറെ വല്ല ഫ്ലൈറ്റിലും കയറി പോവുമോ, അങ്ങനെയൊക്കെയുള്ള പേടിയുണ്ടായിരുന്നു. ഞങ്ങളെ തന്നെ വിട്ട കാരണം എൻ്റെ പാരൻസിനും ഭയങ്കര പേടിയുണ്ടായിരുന്നു, മാത്യുവിൻ്റെ പാരൻസും ഒക്കെ വറീഡായിരുന്നു ഞാനിവിടെ കറക്റ്റായിട്ട് എത്തുമോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോവോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മറ്റേ എൻ്റെ പപ്പയാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ നമുക്ക് വിളിച്ചാൽ കിട്ടില്ല, നമ്മൾ എല്ലാം ഫ്ലൈറ്റ് മോട്ടിലൊക്കെ ഇട്ടേക്കണ കാരണം എന്നെ വിളിച്ചാലും കിട്ടില്ല, ചേട്ടനെ പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം അറിയില്ലല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത്. എന്നിട്ട് ദുബായിലെത്തി ഞങ്ങൾ എങ്ങനെയൊക്കെയോ സ്കൈ ട്രെയിൻ അതൊക്കെ പിടിച്ച് ഞങ്ങൾ പോയി. ഫ്ലൈറ്റിലും കയറി ഏതാണ്ട് 7 മണിക്കൂറായിരുന്നു ദുബായിൽ നിന്ന് ഫ്രാങ്ക്ഫൂർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്, 7 മണിക്കൂറോ 8 മണിക്കൂറിൻ്റെ അടുത്തോ അങ്ങനെ കണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് വന്നൊരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം കുടിച്ചില്ല, അങ്ങനെ ഡീഹൈഡ്രേറ്റഡ് ആയി. എനിക്ക് അവർ തന്നെ ലഞ്ച് ബോക്സ് തുറന്നപ്പോൾ തന്നെ ഈ പൊട്ടറ്റോ കുഴുങ്ങിയതും അതുപോലെ തന്നെ ഈ ഫ്രഞ്ച് ബീൻസ് ഇല്ലേ അതിൻ്റെ മണം അങ്ങ് അടിച്ചപ്പോഴത്തേക്കും എനിക്കങ്ങ് ഛർദ്ദിക്കാൻ വരാൻ തുടങ്ങി. ഞാനൊരു 10-15 തവണയെങ്കിലും ഛർദ്ദിച്ചിട്ടുണ്ടാവും, ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയണതല്ല, എപ്പോഴും ഞാൻ ഓടിപ്പോയി ഛർദ്ദിക്കുമായിരുന്നു. കൊച്ചുണ്ടെന്നിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു സായിപ്പിരിക്കുകയായിരുന്നു, എന്നിട്ട് അയാളെയൊക്കെ കൊച്ചിനെ നോക്കാൻ പറഞ്ഞ് ഞാൻ ഏത് നേരം ബാത്റൂമിൽ തന്നെ കിടപ്പായിരുന്നു.
എന്നിട്ട് ഒരു വിധത്തിൽ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെയും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഒരു സ്റ്റെയർ ഉണ്ടായിരുന്നു. ആ സ്റ്റെയർ അങ്ങ് കയറി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ കിടന്ന് ഛർദ്ദിച്ചു. ആരും ഹെൽപ്പ് ചെയ്യാനില്ല, കാരണം എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പോകും. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഇന്ത്യനാണ്, നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരും വരില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ആഫ്രിക്കൻ ലേഡി ഓടി വന്നിട്ട് നമുക്കൊരു ടിഷ്യൂവും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ബാത്റൂമൊക്കെ കാണിച്ചു തന്ന് ഒന്ന് ഓക്കെ ആക്കി. അത് കഴിഞ്ഞിട്ട് പോലീസിൻ്റെ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ വന്നു. അപ്പോൾ നമുക്ക് ഈ ഫർപ്ലിസ്റ്റും സർക്കുലറും എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പെട്ടെന്ന് ക്ലിയർ ആയി പോകാൻ പറ്റും. അപ്പം ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർ ഫർപ്ലിസ്റ്റുങ്സ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചിട്ട് വരുവാണെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ബാഗാണെങ്കിൽ കാണുന്നുമില്ല, ഇനി ബാഗ് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. ഏറ്റവും ലാസ്റ്റാണ് ഞങ്ങളുടെ ബാഗ് വന്നത്. എങ്ങനെയോ പുറത്തിറങ്ങി, പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ചേട്ടനെ കണ്ടു, ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പപ്പ തുരുതുരാന്ന് വിളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. പപ്പ വിളിച്ച് പപ്പയ്ക്കും ആശ്വാസമായി, അങ്ങനെ വീട്ടുകാരെയൊക്കെ വിളിച്ച് എല്ലാവർക്കും ആശ്വാസമായി. ഓ എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് അവരും ആശ്വസിച്ചിരുന്നു, ഞങ്ങളും ഇങ്ങനെയും ഇറങ്ങി. ഞാൻ ഇതിൻ്റെ പുറത്തേക്ക്, അതായത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പം എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തണുത്ത കാറ്റ് ഇങ്ങനെ അങ്ങ് അടിച്ചു. അന്നേരം അയ്യോ എന്തൊരു തണുപ്പ്, എന്തൊരു രസം, എന്തൊരു ഭംഗി, ആഹാ ആഹാ, എല്ലാം വളരെ നല്ലത്. അതായത് ഭയങ്കര നല്ല, മാത്രമല്ല നമ്മൾ ടൂറിസ്റ്റായിട്ട് വന്നേക്കുവാണല്ലോ, നമ്മൾ ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചു. അപ്പോൾ നമ്മൾ ഭയങ്കര സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ്. അന്നേരമാണ് നമ്മൾ ട്രെയിനിലാണ് പോകുന്നത്, ഐസ് ട്രെയിനിൽ നമ്മൾ സ്റ്റുട്ട്ഗാർട്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഐസ് ട്രെയിൻ വന്നു, ഐസ് ട്രെയിനൊക്കെ കണ്ടു, വണ്ടടിച്ചിരിക്കുകയാണ്. ഓ എന്ത് നല്ല ട്രെയിൻ, എന്ത് നല്ല ബാത്റൂം, എല്ലാം നല്ലത്. ഏതോ സിനിമയ്ക്കകത്ത് ഈ ബിന്ദു പണിക്കർ, ആഹാ എല്ലാം നല്ലത്, ആഹാ എല്ലാം ചേട്ടാ എല്ലാം നല്ലതെന്നൊക്കെ പറയണ കണക്കായിരുന്നു എൻ്റെ ഒരവസ്ഥ. എന്തിലും നല്ല സൗന്ദര്യം, എന്തും നല്ല സൂപ്പർ എക്സൈറ്റ്മെൻറ്റ്. അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ നമ്മളുടെ വീട്ടിലെത്തി. വീട്ടിലെത്തി വീട് കണ്ടു, വീട് പരിസരം എല്ലാം അടിപൊളി സൂപ്പർ. ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിനി തിരിച്ചു കൊണ്ടേ, ഞാനിവിടെ നിന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാനിങ്ങനെ അവിടെ നിൽപ്പാണ്. അങ്ങനെ ഓരോ ദിവസവും കഴിയുന്നത് എണ്ണി എണ്ണി നിന്ന് കുറച്ച് കാല സമയമായിരുന്നു ആ ഒരു 1 month ബ്രേക്ക് എന്ന് പറഞ്ഞാൽ. ആ സമയത്ത് നമ്മൾ ഈ ടൂറിസ്റ്റായിട്ട് പോകുന്ന ടൈമിൽ നമ്മളുടെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മിനിമം ടൈം ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം രാജ്യങ്ങളൊക്കെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അന്നേരം നമ്മൾ കുറേ രാജ്യങ്ങൾ കവർ ചെയ്തായിരുന്നു. സ്വിറ്റ്സർലൻഡ്, പിന്നെ റഷ്യ ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ കവർ ചെയ്തു. പാരീസ് കണ്ടു, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. കാര്യം നമുക്ക് കുറച്ച് സമയമുള്ളൂ നമുക്കറിയാം, അപ്പോൾ നമ്മൾ കൂടുതൽ സ്ഥലത്തോട്ട് പോകും. അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വളരെയധികം വിഷമത്തോടു കൂടി നമ്മൾ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിൽ ഞാനിങ്ങനെ ഇരിക്കുമ്പം ഞാൻ നോക്കുമ്പം, ഞാൻ ഫ്ലൈറ്റിലെ ജനലിൻ്റെ അവിടെ നോക്കുകയാണ്, ഓ ഇതാണ് ഞാൻ ഈ ഒരു ജർമ്മനി കാണുന്ന അവസാനത്തെ സമയം, ഇതാണ് ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരിക്കും, ഇങ്ങനെയുള്ളൊരു ആത്മബോധത്തോടു കൂടിയാണ് ആദ്യത്തെ പ്രാവശ്യം പോയത്. പിന്നെ അടുത്ത വർഷവും ഇതേപോലെ തന്നെ വെക്കേഷൻ വന്നു, രാജ്യങ്ങൾ കണ്ടു. പിന്നെ ഇതേപോലെ തന്നെ പോയി കഴിഞ്ഞപ്പോഴും, ഓ ഇതെൻ്റെ അവസാനത്തെ സമയമാണ്, ഇനി ഞാൻ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ലായിരിക്കും എന്ന് പറഞ്ഞ് അതും പോയി. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം വന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഒരു ജൂണിലാണ് വന്നത്. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു പോവുകയാണ്, കാരണം ചേട്ടൻ്റെ ഓൺസൈറ്റ് കഴിഞ്ഞു. 2.5 വർഷത്തെ ഓൺസൈറ്റ് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു പോവുകയാണ്. അന്ന് ശരിക്കും ഗുഡ് ബൈ പറഞ്ഞു, ഓക്കെ ഇതാണ് ജർമ്മനിയിൽ നമ്മളുടെ ലാസ്റ്റ്, ഇത് ഇനി നമ്മൾ ജർമ്മനിയിലോട്ടില്ല, നമ്മൾ ജർമ്മനീനെ അവസാനമായിട്ട് കാണുവാണ് എന്ന് അന്നേരം ആ ഫ്ലൈറ്റിലിരുന്ന് ഞങ്ങൾ വിചാരിച്ചു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, താഴെ നോക്കി ജർമ്മനിയിലെ അവസാനത്തെ വ്യൂവും കണ്ട്, ഓ ഇനി ഞാൻ ജർമ്മനി കാണുന്നില്ല, ഇതാണെൻ്റെ അവസാനത്തെ ജർമ്മൻ വ്യൂ, ഈ ഒരു എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു എയറോപ്ലെയിനിൽ നിന്ന് ഇതാണ് ഞാൻ അവസാനമായിട്ട് ജർമ്മനി കാണുന്നത് എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ചുപോയി. അങ്ങനെ എല്ലാവരും എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഓൺസൈറ്റും എല്ലാം കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് പോയി. ഇനിയിപ്പോൾ നമുക്ക് ജർമ്മനി ഇല്ലാന്നും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോരുവാണ്. പിന്നെ നമ്മൾ തിരിച്ചു വരാനായിട്ട് ഡിസൈഡ് ചെയ്യുവാണ്. എന്തുകൊണ്ടായിരിക്കും നമ്മൾ തിരിച്ചു വരാനായിട്ട് ഡിസൈഡ് ചെയ്തത്?
പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ ജോയിൻ ചെയ്തില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും കുറേ കഥകളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് പറയുവാണെങ്കിൽ ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയുവാണെങ്കിൽ ഞാനിതിൻ്റെ അടുത്ത പാർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഇടയ്ക്കൊരു രണ്ടര വർഷം വന്നിട്ട് തിരിച്ചു പോയിട്ട് പിന്നീടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം അത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല, എനിക്ക് അറിയത്തില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ട്രാവലിൻ്റെ ഒരു ഒരു ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത വീഡിയോയിലായിരിക്കും ഞങ്ങൾ പറയുക ഞങ്ങൾ എന്തൊക്കെയാണ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്തത്, ഞങ്ങൾ എന്തുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ഡിസൈഡ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.